ഹലോ ഏസ് വെൽക്കം ബാക്ക് ടു അ ചാനൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആമസോൺ റെയിൻ ഫോറസ്റ്റിനെ കുറിച്ചിട്ട് കുറച്ച് ഫാക്ട്സ് അതേപോലെ തന്നെ സീക്രട്സ് കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ നമ്മൾ ആമസോൺ റെയിൻഫോറസ്റ്റിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ തീ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു ബ്രസീലിൽ ഇപ്പോൾ ഇങ്ങനെ അവിടെ ഭരണാധികാരികളുടെ പിടിപ്പേട് കൊണ്ടും അല്ലാതെ അവരുടെ ഒത്താശയോട് കൂടിയൊക്കെ തീ പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ല തന്നെ ആയിട്ട് പോയി നോക്കുക അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ വേറെ ഒരുപാട് ഫേക്ക് ന്യൂസസ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും നല്ല രീതി പരക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു കാര്യം കാരണം ഒരു സ്പേസിൽ മഴ പെയ്തിട്ട് അല്ലാതെ അവിടെ മഴ പെയ്ത് അവിടെ എല്ലാ കാര്യങ്ങളും സോൾവ് ആയി എന്നുള്ള രീതിക്കുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് ഇന്റർനെറ്റിന്റെ ലോകവും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോ എങ്ങനെ വേണമെങ്കിലും ന്യൂസസ് കാര്യങ്ങളൊക്കെ വരാം ബട്ട് ഇപ്പോൾ കൺഫേം ആയിട്ടൊരു ന്യൂസ് കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയപ്പോൾ വന്നിട്ടില്ല അല്ലാതെ ഒരു ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല അവിടെ മഴ പെയ്ത് പൂർണ്ണമായും ശരിയായിരുന്നു ഒരു കാര്യം ആമസോൺ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു അല്ല നമ്മളിവിടെ കാണുന്ന പോലെ ചെറിയ കാടല്ല വലിയൊരു കാടാണ് ഇപ്പം പറഞ്ഞ പോലെ തന്നെ സൗത്ത് ഇന്ത്യ മുഴുവൻ കവർ ചെയ്യാവുന്നതിലും കൂടുതൽ വലിപ്പുള്ള ഒരു കാടാണ് നിങ്ങൾ അതിന്റെ വിസ്തീർണവും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കി ഉണ്ടെങ്കിൽ മനസ്സിലാവും അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് ഇപ്പൊ നമ്മൾ പറയാണ് ഇപ്പൊ തൃശ്ശൂര് മഴ പെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ തൃശ്ശൂർ ടൗണില് പെയ്ത മഴ ചിലപ്പോൾ കുടുങ്ങലൊരു പെയ്തുണ്ടാവില്ല അത്തരത്തിലുള്ള ഇപ്പൊ ഒരു ഏരിയ ഇപ്പൊ വലിയ ഫോറസ്റ്റ് കടക്കായ സ്ഥിതിക്ക് ഒരു ഏരിയയിൽ പെയ്തുണ്ടെങ്കിൽ തന്നെ അതിന്റെ തീ അണക്കാനുള്ളൊരു ഇതൊന്നും അത്ര പെട്ടെന്നുണ്ടാവില്ല ഓൾമോസ്റ്റ് ഇപ്പൊ നോക്കാന്നുണ്ടെങ്കിൽ അവിടെ ഒരു എല്ലാ ടൈമും വെറ്റ് സീസൺ ആണെന്നില്ല കുറച്ച് ടൈമൊക്കെ ഡ്രൈ സീസൺ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഏകദേശം അതേ ഒരു ടൈം ആയതുകൊണ്ടാണ് അവിടുത്തെ ആളുകൾ ആ ഒരു ഇത് അവരുടെ റൊട്ടീൻറെ പരം ഇതായിട്ട് കത്തിച്ചത് സാധാരണഗതിയിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് കാട് കത്തിക്കും ഡീഫോറസ്റ്റേഷൻ ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് അവിടൊക്കെ തന്നെയാണല്ലോ കാരണം ഏറ്റവും കൂടുതൽ കാടുള്ളത് അവിടെയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഡീഫോറസ്റ്റേഷൻ ഉള്ളത് അവിടുത്തെ തന്നെയാണ് അപ്പോൾ അവർ ഈ വേനൽക്കാലം ആകുമ്പോൾ കുറച്ച് കത്തിക്കും എന്നിട്ട് ആ സ്ഥലം അവര് യൂസ് ചെയ്യും കൃഷി ചെയ്യാനും കാര്യങ്ങൾ കാറ്റിൽസിനെ ഫീഡ് ചെയ്യാനും ഒക്കെ ഇത്തവണത്തെ കത്തിക്കല് കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ നോക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് അങ്ങ് കൂടുതലായി പോയി അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിക്ക് എത്തി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു രീതിയില് നമ്മൾ നോക്കാൻ നല്ല മനസ്സിലാവുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആമസോണിന്റെ വലിപ്പതിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ആ റെയിൻഫോറസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡിൽ തന്നെ ഏറ്റവും വലിയൊരു റെയിൻ ഫോറസ്റ്റ് ആണ് നമുക്ക് ഏറ്റവും വലിയ റെയിൻഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ആമസോൺ റെയിൻഫോറസ്റ്റ് ആണ് അതിന്റെ ഒരു വലിപ്പം പറയുക സെക്കൻഡും അതേപോലെ തന്നെ തേർഡും നിൽക്കുന്ന രണ്ട് റെയിൻഫോറസ്റ്റുകളും കൂടെ കമ്പയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ആമസോണിന്റെ അത്ര വലിപ്പം വരില്ല എന്നാ പറയുന്നത് അപ്പം തന്നെ അതിന്റെ ഒരു വലിപ്പവും കാര്യങ്ങളും നിങ്ങൾക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവില്ല നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും അതിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമല്ല എന്നാലും ഈ ഒരു വൺ സെക്കൻഡ് ആൻഡ് തേർഡ് പ്ലേസുള്ള രണ്ടിന്റെ കൂടെ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ൂടി അത്രയും ഉൽപ്പതിലെത്തില്ല എന്നാണ് പറയുന്നത് അടുത്തൊരു പാറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഒരു സ്പാനിഷ്കാരൻ ഫ്രാൻസിസ്കോ ഡി ഓറയലാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആള് ഇവിടെ ആമസോണിന്റെ റിസോഴ്സസ് കാര്യങ്ങളൊക്കെ കുറിച്ച് അന്വേഷിച്ചറിഞ്ഞല്ലാന്നിട്ട് അങ്ങനെ വന്ന് അവിടെ ആളുടെ ആളുകളൊക്കെ ആയിട്ട് വന്ന് യുദ്ധം ചെയ്ത് കഴിഞ്ഞിട്ട് ആ സ്ഥലം പിടിച്ചടക്കി അവിടുത്തെ റിസോഴ്സസ് എടുത്ത് ട്രേഡ് ചെയ്യാം അതുവഴി കുറേ പൈസ ഉണ്ടാക്കുക പിന്നെ പണ്ടത്തെ കാലം അങ്ങനെ ആയിരുന്നല്ലോ ഓരോ ചെല്ലുന്നു അവിടുത്തെ ആളുകൾ അവിടെ ലോക്കലായിട്ടുള്ള ആളുകൾ അടിച്ചമർത്തുന്നു അവിടുത്തെ റിസോഴ്സസ് ചൂഷണം ചെയ്യുന്നു എന്നിട്ട് ലോകം മുഴുവൻ ട്രേഡ് ചെയ്യുന്നു അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളാണ് നമ്മളെ ഇന്ത്യയിലെന്നെ നോക്കുക ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നു അകത്ത് അവിടെപടിയാക്കുന്നു അതേപോലെ തന്നെ ത്ത് ആമസോൺ ഫോറസ്റ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി സംതിങല ആയിരത്തിഅഞ്ഞൂറ്റി നാപ്പത്തിരണ്ട് കാലഘട്ടങ്ങളിൽ യുദ്ധം ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഭൂമി കൈയടക്കി അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ ആളുകളെ അവരുടെ താഴേ നിർത്തിയിട്ട് അവിടുന്ന് റിസോഴ്സസ് എടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അദ്ദേഹം കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണുങ്ങളുടെ ഒപ്പം പെണ്ണുങ്ങളും വളരെ ധീര ധീരമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സീനാണ് അതായത് അവർക്കെതിരെ യുദ്ധം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണുകളെക്കാട്ടിലും കൂടുതലും നന്നായി ആമസോണിലുള്ള സ്ത്രീകളാണ് യുദ്ധം ചെയ്തതെന്നാണ് ആൾ പറയുന്നത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്രീക്ക് മിത്തോളജി അനുസരിച്ചിട്ട് വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു എന്താ പറയുക വാരിയേഴ്സ് സ്ത്രീകളുള്ള ഇതാണ് ആമസോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു സ്ഥലത്തിന് ആമസോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരിടുന്നത് പിന്നെ ഇതിൻ്റെ വേറൊരു പേര് കൂടിണ്ട് എന്നാണ് വേറൊരു പേര് റെയിൻ ഫോറസ്റ്റിന്റെ തന്നെ പിന്നെ വേറൊരു കാര്യം നോക്കാന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ട്രൈബ്സ് കാര്യങ്ങളൊക്കെ ജീവിക്കുന്നുണ്ട് അവരുടെ ഒക്കെ ഓരോരുത്തരുടെയും കൾച്ചർ ഡിഫറെന്റ് ആണ് ലാംഗ്വേജ് ഡിഫറൻറ് ആണ് അതേപോലെ തന്നെ റൂൾസ് പുറം ലോകമായിട്ടുള്ള ഒരു കോണ്ടാക്ട്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത അവർക്ക് അവരുടേതായിട്ടുള്ള റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ഓരോരോ ട്രൈബ്സ് അവരുടേതായിട്ടുള്ള ടെറിറ്ററി കാര്യങ്ങളൊക്കെ തിരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നോക്കാന്നുണ്ടെങ്കിൽ ഇന്ന് വരെ നമ്മൾ മൊബൈലോ അങ്ങനെയുള്ള ടെക്നോളജിയോ ഒന്നും അറിയാത്ത ഒരുപാട് ആളുകൾ ആ കാടിന്റെ ഉള്ളിൽ താമസിക്കുന്നുണ്ട് നമ്മളെ പോലുള്ളവരെ കൊണ്ടൊന്നും അങ്ങോട്ട് പോകാനും പറ്റില്ല കേട്ടോ അവരെ പോലുള്ളവരെ കൊണ്ട് തന്നെ അവിടെ താമസിക്കാൻ പറ്റുള്ളൂ അതിന്റെ കാരണങ്ങളൊക്കെ നമുക്ക് വരുന്ന വഴിയിൽ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അത്രയും ഒരു പ്രത്യേക ടൈപ്പ് ഒരു സ്ഥലമാണ് ഒരുപാട് ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട് ബട്ട് നമ്മൾ നോക്കുക എന്നുണ്ടെങ്കിൽ ഇപ്പൊ മനസ്സിലാവുന്ന അല്ലാതെ റിസർച്ചേഴ്സ് അവര് പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ആളുകൾക്കും അല്ലാണ്ട് ഓരോ കൂട്ടത്തിനും ഓരോ ട്രൈബ്സിനും ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് കൾച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണുള്ളത് അതുപോലെ തന്നെ മുപ്പത് മില്യൺ ആളുകളോളം അവിടെ അതിൻ്റെ ഉള്ളിൽ താമസിച്ചു എന്ന് പറയുന്നത് ഏകദേശം ഒമ്പത് രാജ്യങ്ങളിലായിട്ടാണ് ഈ ആമസോൺ കാർഡ് പടർന്ന് കിടക്കുന്നത് അവിടെ ഏകദേശം മുപ്പത് മില്യണോളം ആളുകൾക്ക് അതൊരു ഹോം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു നാട് ആ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആണെന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അവിടുത്തെ ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് അവിടുത്തെ ബയോ ബയോഡൈവേഴ്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വൺ ബൈ ടെൻ നമ്മൾ എടുക്കാൻ ഉണ്ടെങ്കിൽ പത്ത് ജീവിജാലങ്ങൾ എടുക്കാന്നുണ്ടെങ്കിൽ അതിലൊന്ന് ആമസോൺ റീൻഫോറസ്റ്റീന്ന് തന്നെ ഉള്ളതാണ് നോക്കാന്നുണ്ടെങ്കിൽ ആമസോൺ റെയിൻഫോറസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ പാക്ഡ് വിത്ത് എനിമൽസ് നമുക്ക് പറയാൻ പറ്റും ഫുൾ ഓഫ് ആനിമസ് കാര്യങ്ങളൊക്കെയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല നമുക്കിപ്പോൾ ട്രൈബ്സ് അവിടെ ജീവിക്കുന്ന പോലെ അതും വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കൊണ്ട് ജീവിക്കാന കാര്യങ്ങളൊന്നും പറ്റില്ല കാരണം അത്ര പേർക്ക് ഇൻസെക്സ് കാര്യങ്ങൾ ഓരോരോ കാര്യങ്ങളും ഉണ്ട് ആന കോണ്ട അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങൾ പാമ്പുകൾ പലതരത്തിലുള്ള ഇതുവരെ കണ്ടുപിടിക്കപ്പെടാത്ത ഒരുപാട് സാധനങ്ങൾ കാരണം കൊല്ലം 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 ആമസോൺ റെയിൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ വെറൈറ്റി വൈഡ് ആയിട്ടുള്ള സ്പീഷ്യസുകളാണ് ശാസ്ത്രജ്ഞമാരെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഉള്ളിൽ ഇനിയും കണ്ടുപിടിക്കപ്പെടാത്ത എത്ര ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോ അവിടെ ഒരു തവള ഇങ്ങനെ മതിയാവും അത് പത്തിരുപത് ആൾക്കാരെ കൊല്ലാന്നുള്ളത് ഏഹ് നമ്മള് നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ പല ഫിലിമില് കാര്യങ്ങളൊക്കെ അതിന്റെ വിഷമൊക്കെ എടുങ്ങായിട്ട് ഉള്ള സാധനങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഒരു പ്രത്യേക ടൈപ്പ് ഒരു സ്ഥലമാണ് ഇപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഡെൻസ് ഫോറസ്റ്റ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരു മിനിറ്റ് പോലും സർവൈവ് ചെയ്തത് വരില്ല എന്നുള്ളതാണ് വേറെ യാഥാർത്ഥ്യം ഒരുപാട് പാമ്പുകൾ അതിൻ്റെ താഴെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൺലൈറ്റിന്റെ കാര്യമൊക്കെ നമുക്ക് വഴിയേ പറയാം അത്ര ഇരുട്ടായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ അങ്ങനെ പോകാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു സർവേവ് ചെയ്യാൻ പറ്റില്ല സാധാരണ മനുഷ്യരെ കൊണ്ട് അതുകൊണ്ട് തന്നെ ആ ട്രൈബ്സ് അവിടെ എങ്ങനെ ജീവിക്കുന്നത് അവർക്ക് തന്നെ അറിയുള്ള അവർക്ക് പുറം ലോകായിട്ട് ഒരു കോൺടാക്ട് കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ആളുകൾക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും അതിൻ്റെ ഉള്ളിലോട്ട് പോകാനും പറ്റില്ല കാരണം എന്തൊക്കെ സംഭവിക്കുന്നു പറയാൻ പറ്റാത്ത ഒരു ഇതാണ് ഇതുവരെ എക്സ്പ്ലോറ് നമുക്ക് ചെയ്തിട്ടും നമ്മുടെ ഭൂമിയിൽ തന്നെയുള്ള സ്ഥലങ്ങളിൽ ബ്രഹ്മനാട്ടങ്ങൾ പറയുന്ന എക്സ്പ്ലോറ് ചെയ്ത് തീർക്കാൻ പറ്റും ബട്ട് നമ്മളുടെ ലാൻഡിൽ തന്നെ നോക്കുക എന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് നമ്മൾ എത്തി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫുൾ ആയിട്ട് എക്സ്പ്ലോറ് ചെയ്യാൻ പറ്റാത്ത അത്രയും വൈഡ് ആയിട്ടുള്ള അത്രയും ബയോഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതിൻ്റെ ഉള്ളിൽ എന്താന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇപ്പോഴും പൂർണ്ണമായിട്ടും മനുഷ്യന്മാർക്കും കാര്യങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ സാധനം ഇപ്പോൾ തീട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം നേരത്തെ പത്ത് സ്പീഷീസിനെ കുറിച്ച് പറഞ്ഞില്ല നമ്മളിപ്പോൾ ഒരു പത്ത് സ്പീഷീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അതിലൊരെണ്ണം ആമസോണിൻ്റെ ഉള്ളിലാണ് അതേപോലെ തന്നെ ബേഡ്സിൻ്റെ കാര്യം എടുക്കുക എന്നുണ്ടെങ്കിൽ അഞ്ച് സ്പീഷീസ് ഉണ്ടെങ്കിൽ അതിലൊരെണ്ണം ആമസോൺ റെയിൻഫോർസിലാണെന്നാണ് വേറെ ഒരു കാര്യം പിന്നെ നമ്മളുടെ ലോകത്തെടുക്കുക എന്നുണ്ടെങ്കിൽ ഇരുപതിനായിരത്തോളം ടൈപ്പ് വൈഡ് വെറൈറ്റീസ് ഓഫ് ബട്ടർഫ്ലൈസിനെ അതായത് ബട്ടർഫ്ലൈ സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അത് ഐഡന്റിഫൈ ചെയ്യാത്ത എന്താ പറയുക ഉള്ള കാര്യങ്ങൾ അത് അതേപോലെ വേറെ ഏതെങ്കിലും ഫോറസ്റ്റുകളിലൊക്കെ ഉള്ളതൊക്കെ നമുക്കറിയാത്ത ഒരുപാടുണ്ട് അങ്ങനെ നോക്കാന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം ഓൾമോസ്റ്റ് അറൗണ്ട് ഇരുപതിനായിരം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ നോക്കുക ഏഴായിരണം സ്പെസിഫിക്കലി ആമസോൺ റെയിൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിന്നുള്ളതാണ് ആമസോണിൽ നിന്നാണ് ആകെ ഇരുപതിനായിരം ടൈപ്പ് ഓഫ് ബട്ടർഫ്ലൈസ് ചെയ്യുന്ന ഏഴായിരം ഉള്ളത് അത് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ടൈപ്പ് പല സൈസ് പല കളർ എല്ലാ കളറിലും നമുക്ക് പറയാം അതേപോലെ തന്നെ മണ്ണിലൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ അറിയാത്ത തരത്തിലുള്ള ബട്ടർഫ്ലൈസ് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് നിങ്ങൾ ആമസോൺ ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും വേറെ ലെവലായിട്ടുള്ള അത്രയും ഭംഗിയുള്ള ചിത്രശലഭങ്ങളുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ നമ്മൾ നോക്കുക എന്നുണ്ടെങ്കിൽ അന്നാ സ്പാനിഷ് ആരം വന്നതിൻ്റെ ഒക്കെ മെയിൻ ഉദ്ദേശം ഫ്രൂട്ട്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടല്ലോ അതേപോലെ തന്നെ ഒരു രണ്ടായിരത്തോളം ഫ്രൂട്ട്സ് കാര്യങ്ങൾ കൺസ്യൂം ചെയ്യാൻ പറ്റുന്നുണ്ട് ബട്ട് ടു ഹൺഡ്രഡ് ഏകദേശം ഇരുന്നൂറോളം ആണ് അവിടെ നിന്നുള്ള റിസോഴ്സസ് കോമൺലി നമ്മളുടെ നാട്ടുകാർ അവരോടൊക്കെ യൂസ് ചെയ്യുന്നത് അതിൽ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പഴം പിന്നെ എന്താ പറയുക ഒക്കെ പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ തേങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നോക്കുക പിന്നെ ആപ്പിൾ ആപ്പിളല്ല ടൊമാറ്റോ സോറി മാറിപ്പോയി ടൊമാറ്റോ പിന്നെ പറയാനുണ്ടെങ്കിൽ മാങ്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ അവിടെ നിന്ന് വന്നാന്നുള്ളതാണ് വേറൊരു യാഥാർത്ഥ്യം പിന്നെ നോക്കുക എന്നുണ്ടെങ്കിൽ ഈ റെയിൻഫോറസ്റ്റ് ഉള്ളൊരു നാല് ലെയർ ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും സാധാരണ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് ലെയർ ആയിട്ട് ഇപ്പോൾ മുകളിൽ ഒരു ലെയർ അതിന്റെ താഴെ ഒരു ലെയർ അതിന്റെ താഴെ അങ്ങനെ നാല് ലെയറായിട്ട് തരംതിരിക്കാം ഓരോ ലെയറിനും ഓരോരോ പ്രത്യേകത ഉണ്ട് അതിൽ ഏറ്റവും ടോപ്പിലുള്ള ലെയറിനെ പറയുന്ന പേരാണ് എമർജന്റ് ലെയർ അല്ലേ അതെ നമുക്ക് ഫസ്റ്റ് ലെയർ എന്ന് പറയാം വൺ ബൈ തേർഡ് ഓഫ് ദ സ്പീഷീസ് അതായത് അവിടെ ജീവിക്കുന്നതിൽ വൺ ബൈ തേർഡും ജീവിക്കുന്നത് ആ ഒരു ലെയറിലാണ് ഏറ്റവും കൂടുതൽ സൺലൈറ്റ് കാര്യങ്ങളൊക്കെ സണ്ണീന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മൾ മോളിങ്ങിനെ നോക്കുമ്പോൾ ഫോട്ടോസിൽ കാണുന്ന ആ ഒരു കുന്നുകുന്ന പോലെ കുറെ മരങ്ങളുടെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ ആ കാണുന്ന ലെയറിനെ പറയുന്നതാണ് ഫസ്റ്റത്തെ ലെയർ രണ്ടാമത്തെ ലെയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനോപ്പി ലെയർ എന്ന് പറയുന്നത് നയന്റി പെർസെന്റേജ് ഓഫ് ആനിമൽസ് അവിടെയാണ് ജീവിക്കുന്നത് നേരത്തെ പറഞ്ഞത് വൺ ബൈ തേർഡ് ഓഫ് സ്പീഷീസ് ആണ് അനിമൽസ് അല്ല കൺഫ്യൂഷനാ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയൻറ്റി പേർസെന്റേജ് ഓഫ് എന്താ പറയാ ആനിമൽസ് ആ ഒരു ലെയറിലാണ് ജീവിക്കുന്നത് അവിടെയാണ് ഫ്രൂട്ട്സ് കാര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ മെയിനായിട്ട് ആ ഒരു ഏരിയയിലാണ് അവരുടെ താമസം കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ നമുക്ക് നോക്കുക എന്നുണ്ടെങ്കിൽ സൺലൈറ്റ് പിന്നെ സെക്കൻഡ് അവിടെയാണ് വരുന്നത് അതിന്റെ താഴെ വരുന്നതാണ് അണ്ടർ സ്റ്റോറി ലെയർ എന്ന് പറയുന്നത് മൂന്നാമത്തെ ലെയർ അവിടെ വരുന്ന സൺലൈറ്റ് എന്ന് പറയുന്നത് രണ്ടു തുടങ്ങി പതിനഞ്ച് ശതമാനത്തോളം മാത്രമാണ് അപ്പൊ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക അത്രയായിപ്പത്തി മൂന്നാമത്തെ ലേറായപ്പോഴത്തും ഡാർക്ക് ആയിട്ടുണ്ട് ആ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ആയിരിക്കും രണ്ട് തുടങ്ങി പതിനഞ്ച് ശതമാനം സൺലൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അത്രയും ഡാർക്കായിരിക്കും അവിടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേറൊരു ടൈപ്പ് ഓഫ് റീജിയനാണ് സ്മോൾ ട്രീസ് ഒക്കെ വളരുന്ന വളർന്നൊരു ഏരിയയാണ് അങ്ങനെയുള്ള ഒരു കുറെ ജീവജാലും കാര്യങ്ങളും അവിടെയും താമസിക്കുന്നുണ്ട് പിന്നെ അതിന്റെ താഴെയുള്ള ഒരു ഭാഗമാണ് ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ നമുക്ക് പറയാൻ പറ്റുക അതായത് ഫോറസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഏറ്റവും ഗ്രൗണ്ട് ലെവലിലുള്ള ഭാഗം എന്ന് പറയുന്നത് രണ്ട് ശതമാനത്തോളം മാത്രമാണ് ഏകദേശം രണ്ടു രണ്ടില് താഴെ ആയിട്ടാണ് ഈ പറഞ്ഞപോലെ തന്നെ സൺലൈറ്റിന്റെ പ്രസൻസ് അവിടെ കിട്ടുന്നത് അപ്പോൾ അത്രയൊക്കെ തന്നെ ആ ഒരു ലെവലിൽ എത്തുമ്പോഴത്തേന് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ചെടികൾ ജില്ലകൾ കാര്യങ്ങളൊക്കെ ഒന്നും കഴിഞ്ഞിട്ട് വീണ് 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 അത് വളമായി അതിനോട്ട് ഇങ്ങനെ മാറി അങ്ങനെയുള്ളൊരു ഏരിയ ആണ് ഏറ്റവും ഇതില് അപ്പോൾ അവിടെ നോക്കാൻ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ താഴെ കൂടെ പോകുക എന്നുണ്ടെങ്കിൽ കണ്ണുപോലും കാണാൻ പറ്റാത്ത അത്ര കൂറ്റാ കൂട്ടിട്ടായിരിക്കും ഇപ്പം നട്ടുച്ചക്ക് പോയിട്ടുണ്ടെങ്കിലും ആ ഒരു ലെവലിൽ അത്രയും ഡെൻസ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സാധനമാണ് ഇപ്പം കത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു വസ്തുവം ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മഴത്തുള്ളി അതിൻ്റെ മുകളിൽ വീണുണ്ടെങ്കിൽ അത് തട്ടി 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 താഴോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് എടുക്കും പറഞ്ഞിരുന്നു അത്രക്കും നിങ്ങൾ അത്രയും പത്ത് മിനിറ്റ് അത് എടുക്കണം എന്നുണ്ടെങ്കിൽ അയാൾ ഇത്രയും ഡെൻസ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആയിരിക്കും ആയിരിക്കുന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടെങ്കില് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ള കുറച്ച് പാക്സ് പിന്നെ നമ്മൾ അവിടുത്തെ കത്തുന്ന കാര്യം അവിടെ പ്രശ്നം അല്ലേ ജയബോൾസൺ അയാളോട് ചോദിച്ചപ്പോൾ ആള് പറയുന്നത് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങള് അതായത് ബാക്കിയുള്ള രാജ്യങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട നിങ്ങൾ ആരെങ്കിലും പെർഫെക്റ്റ് ആണോ എന്നുള്ള ഒരു ചോദ്യവും കാര്യങ്ങളൊക്കെയാണ് ആള് ചോദിക്കുന്നത് ആളുകാരങ്ങനെ അങ്ങനെയൊക്കെയാണ് എന്നാലും ആൾ ചോദിക്കുന്ന ചോദ്യം നമ്മളൊന്നെടുത്ത് നോക്കി നമ്മൾ ആരെങ്കിലും പെർഫെക്റ്റ് ആണോ നമ്മൾ നമ്മളുടെ രാജ്യത്തുള്ള റിസോഴ്സസ് നോക്കി അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ രാജ്യത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ആദ്യം അത് നോക്ക് ഇന്നിട്ട് ഞങ്ങളുടെ മേത്തോട്ട് പോവാം അങ്ങനെയുള്ള ഒരു ലെവലിലാണ് ആളുടെ ടോക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത് നോക്കുകയാണെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസ് എല്ലാവരും ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നു അപ്പം അവരുടെ റിസോർസ് അവർക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ ബ്രസീൽ പോലെ ഒരു കൺറിക്കുള്ള റിസോർസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആമസോൺ ട്രെയിൻ കോർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു റിസോഴ്സസ് ആണ് അത് അവർ ചൂഷണം ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുന്നു നമ്മള് നമ്മളുടെ നാടൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും മനസ്സിലാവും നമ്മൾ മനുഷ്യന്മാർ പലതും ചൂഷണം ചെയ്യുന്നുണ്ട് ആമസോൺ റെയിൻഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ശ്വാസകോശമാണെന്ന് പറയുന്നത് അതേപോലെ തന്നെ അത്രയും വലിയൊരു റെയിൻഫോറസ്റ്റ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ജനശ്രദ്ധ കിട്ടിയെന്നുള്ള ഒരു വാസ്തവം അതേപോലെ തന്നെ ബാക്കി എന്തോരം സ്ഥലങ്ങളുണ്ട് ഇതേപോലെ മനുഷ്യന്മാർ വെട്ടിയൊതുക്കുന്നു നമ്മളിപ്പോ തന്നെ എത്ര എത്ര നദികൾ മണ്ണെടുത്ത് കൊന്നു അതേപോലെ തന്നെ എത്ര എത്ര മരങ്ങള് അല്ലാന്നുണ്ടെങ്കിൽ എത്ര എത്ര ഏരിയകൾ ഇല്ലാതാക്കി അതൊക്കെ വേറെ ഒരു കാര്യം ബട്ട് അങ്ങനെ നോക്കുക എന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ഇതൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എന്താവും ഇന്നിട്ട് ഞങ്ങൾ ആ ഒരു ലെവലിലായിരുന്നു ആളുടെ ടോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളാണ് വേറൊരു കാര്യം അപ്പോൾ നോക്കുക എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു അവസ്ഥ എവിടെ ചെന്ന് അവസാനിക്കുന്നുള്ളതിനൊക്കെ നമുക്കും ഒരു പ്രത്യേകിച്ച് ഒരു ഐഡിയയും കിട്ടാത്തൊരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ടെമ്പറേച്ചർ ഒക്കെ കൂടുന്നുണ്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇനി എത്ര കാലൊക്കെ ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല നമ്മളിപ്പോ ഒരു കോട്ടുണ്ടല്ലോ ഏറ്റവും നല്ലൊരു സമയം വെക്കാനുള്ള ഒരു ഇരുപത് വർഷം മുന്നായിരുന്നു പിന്നെ ഉള്ളത് ഇപ്പോഴാണെന്ന് പറഞ്ഞിട്ടുള്ള ആരോ പറഞ്ഞതാണ് ആളപ്പേരി ഞാൻ മറന്നുപോയി അപ്പോൾ അതാണ് ഞാൻ ഈ അവസരത്തിൽ ലാസ്റ്റ് ആയിട്ട് പറയുന്നത് അപ്പോൾ അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല എന്നെ ഡിസ്ലൈക്ക് അതേപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് ഇറ്റ്സ് ഓഫ്